ഹായ് ഹലോ വെൽക്കം ടു ആർ ഫാമിലി കരിമിഷി ഫാമിലി അപ്പോൾ നമ്മൾ ഇന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യാണല്ലേ അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം രണ്ട് ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്തു എന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഒട്ടും എന്താണ് ഒട്ടും ഇട്ടുപോകാതെ വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രൈഡേ തന്നെ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇതിൻ്റെ ആദ്യ പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് സ്റ്റീം ചെയ്യലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് രണ്ടോ മൂന്നോ എന്താണ് തുളസി ഇലയോ അല്ലെങ്കിൽ നീമോ വേണമെന്ന് പറഞ്ഞത് ഇനി അതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം ഇനി ഒന്നുമില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അതുപോലെ തന്നെ യൂസ് ചെയ്യാം നമുക്ക് അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് മുഖം ഒന്ന് സ്റ്റീം ചെയ്യാൻ പോവാണ് ഇപ്പോൾ എനിക്ക് ഇവിടെ സ്റ്റീം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കലത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് തുളസിയില അതിലേക്ക് ഇട്ടിട്ട് സ്റ്റീം ചെയ്യാണ് ചെയ്യുന്നത് അതിപ്പോൾ എന്തായാലും കാണിച്ചു തരാൻ പറ്റില്ല ഞാൻ അടുക്കളയിൽ പോയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ അടുക്കളയുടെ ബാക്കിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇരുന്നിട്ടായിരിക്കും ഞാൻ ഈ 30 വീഡിയോസും ഷൂട്ട് ചെയ്യുന്നത് കാരണം എന്താണ് ഇങ്ങനെ മുഖമൊക്കെ കഴുകുമ്പോൾ ആകെ കൂടി വൃത്തിയുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ മുഖം നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ടുണ്ട് സ്റ്റീം ചെയ്ത് മുഖം മാത്രമല്ല നമ്മുടെ ഈ കഴുത്തും നന്നായിട്ട് സ്റ്റീം ചെയ്യണം ഫുൾ പോർഷൻ പിന്നെ സ്റ്റീം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഭാഗം എന്തെങ്കിലും ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഈവൻ ചെറിയ വിരൽ വെച്ചിട്ട് തന്നെ കവർ ചെയ്തിട്ട് സ്റ്റീം ചെയ്യുക കാരണം സ്റ്റീം നേരിട്ട് കണ്ണിൻ്റെ ആ ഭാഗത്തേക്ക് അടിക്കുന്നത് ഒട്ടും നല്ലതല്ല അപ്പോൾ അതിനുശേഷം അത് തന്നെ ഞാൻ സ്ക്രബ് ചെയ്യാൻ പോവാണ് ഫേസ് അപ്പോൾ ഞാൻ ഇതിനെ നേരത്തെ കാണിച്ചല്ലോ അപ്പോൾ സ്ക്രബ്ബറ് ഞാൻ ഇപ്പോൾ കാണിച്ചതുപോലെ തന്നെ കടല ചെറുപയർ പൊടിയും ചെറിയ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും ആണ് ഇപ്പോൾ സോൾട്ട് എന്തിനാന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ശരിക്കും നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റ് ആണ് ശരിക്കും സോൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സോൾട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഫേസിനെ ക്ലീൻ ചെയ്യാനായിട്ട് നന്നായിട്ട് സോൾട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യാണ് സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു കാര്യം എല്ലാവരും ചെയ്യുന്ന പോലെ ഭയങ്കര റഫായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫേസിനെ സ്ക്രബ് ചെയ്യാതിരിക്കുക ഭയങ്കര ഒരു ജെൻറ്റിലായിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ചെറിയ ചെറിയ സർക്കുലർ മോഷനിൽ വേണം പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരുപാട് നേരമൊന്നും സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ ഫേസ് ഒരു രണ്ടോ മൂന്നോ രണ്ട് മിനിറ്റ് തന്നെ മതി ധാരാളം മതിയാവും നമ്മുടെ സ്ക്രബ്ബർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് വളരെ പതുക്കെ നമ്മുടെ സ്കിന്നാണ് ഓർമ്മത്തിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നെറ്റിയിലും എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക വളരെ കുറച്ച് പ്രോഡക്റ്റ് മതി ഓക്കെ രണ്ടു ഭാഗത്തും നന്നായിട്ട് സ്ക്രബ് ചെയ്യാം മൂക്കിൻ്റെ സൈഡിൽ നന്നായിട്ട് ചെയ്യാം എവിടെയൊക്കെയാണ് നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം കാരണം ഇപ്പം നമ്മൾ സ്റ്റീം ചെയ്തുകൊണ്ട് ഈ സംഭവങ്ങൾ നമ്മുടെ രോമകൂപങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് പോകാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ കണ്ണിൻ്റെ ചോട്ടിൽ സ്ക്രബ് ചെയ്യാമെന്നുണ്ട് ബട്ട് ഞാൻ എന്തായാലും സ്ക്രബ് ചെയ്യാറുണ്ട് അതും എൻ്റെ ഈ ഒരു മോതിരവിരൽ വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്യണത് അത് ഏറ്റവും ചെറിയ അതായത് ഒട്ടും നമ്മൾ ഒട്ടും ഹാർഡായിട്ട് ഒരിക്കലും അവിടെ ചെയ്യരുത് എന്ന് വെച്ച് ചെയ്യാതിരിക്കുകയും ചെയ്യരുത് ബിക്കോസ് എന്താണ് എല്ലായിടത്തും സ്കിൻ തന്നെയല്ലേ നമ്മുടെ ഇതിലുള്ളത് പക്ഷേ ഏറ്റവും മൈൽഡായിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ എന്തെങ്കിലും കാര്യം കൊണ്ട് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്കത് ഒഴിവാക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണിൻ്റെ ചോട്ടിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം ബട്ട് ഞാൻ എന്തായാലും കണ്ണിൻ്റെ ചോട്ടിലും ചെയ്യുന്നുണ്ട് അത് പക്ഷേ ഏറ്റവും മൈൽഡായിട്ടുള്ളൊരു മൂവ്മെൻറ്റിലാണ് ഞാൻ ചെയ്യുന്നത് അതും ഒരു സർക്കുലർ മോഷനിലാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ പിന്നെ അടുത്തത് നമ്മുടെ കഴുത്താണ് കഴുത്തും എൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ടാനായിട്ടുണ്ട് അതും നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കഴുത്തൊരിക്കലും താഴേക്ക് ഇങ്ങനെ വലിക്കരുത് കാരണം കഴുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭൂമി എല്ലാത്തിനെയും താഴേക്ക് വലിക്കുകയാണ് നമ്മളും താഴേക്ക് ഞാൻ വലിച്ച് ഇത് എന്താണ് അത് സ്കിന്നിനെ താഴേക്ക് വലിക്കരുത് ഓൾവേസ് മുകളിലേക്ക് തന്നെ സ്ക്രബ്ബറാണെങ്കിലും ഒന്ന് റൗണ്ടിൽ ഇത് ചെയ്തിട്ട് മുകളിലേക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ബ്ലാക്ക് നെക്ക് കറുത്ത കഴുത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു റെമഡി പറയാൻ പറഞ്ഞിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക അത് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ
ഇനി നേരെ പോയിട്ട് ഞാനൊന്ന് വാഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ സൈഡിൽ തന്നെ പൈപ്പ് ഉണ്ട്, അപ്പം ഞാൻ എന്തായാലും പോയിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇവിടെയുള്ള സൈഡിലുള്ള എന്താണ് നമ്മുടെ വൈറ്റ് സ്പോട്ടും വൈറ്റ് ഹെഡ്സ് ഡാർക്ക് ഹെഡ്സ് ഒക്കെ പോയിട്ടുണ്ട് നന്നായിട്ട്, ഈ ചുണ്ടിൻ്റെ താഴെയുള്ളത് എല്ലാ ഭാഗത്തുള്ളത്. അപ്പം ഇനി അടുത്തത് ഒരു പാക്കാണ്, പാക്ക് എന്ന് പറയാൻ പറ്റില്ല, പാക്ക് എന്ന് തന്നെ പറയാം. പക്ഷേ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ സ്കിൻ ഇറിറ്റേറ്റഡോ അല്ലെങ്കിൽ ഒന്നും സ്കിന്നിനധികം പേടിപ്പിക്കേണ്ട നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാത്രമാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 to maximum 10 minutes ഇടാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ്സ് ആണ് ഇത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, ഇത് വന്നിട്ട് എന്താണ് തൈരും കുറച്ച്, തൈര് എന്ന് പറഞ്ഞാൽ നല്ല കട്ട തൈരാണ് തൈരും, പിന്നെ കുറച്ചൊരു ടൊമാറ്റോ ജ്യൂസാണ്, ടൊമാറ്റോൻ്റെ ഉള്ളിലാണ് ഇത്. പിന്നെ ഇതിൽ നാരങ്ങയുടെ ഡ്രോപ്പ് 2-3 കുറച്ച് ഡ്രോപ്പ്, ഒരു 5-6 drops ഒടിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം സൺടാൻ പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു നാരങ്ങയ്ക്ക് ഇപ്പോൾ ഭയങ്കര വിലയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് നാരങ്ങ യൂസ് ചെയ്യുന്നില്ല, അതിന് നേരെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നേരത്തെ ഞാൻ ഇതിട്ടിരുന്നല്ലോ, എന്താ പറയണത്, സ്ക്രബ്ബർ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ പൊടിക്ക് പകരം ഓട്സിൻ്റെ പൊടി നിങ്ങൾക്ക് ഇടാം. അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു തൈരും സോറി ഹണി കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ അധികം സ്കിൻ ഡ്രൈ ആക്കില്ല അത്. എന്നിട്ട് സോറി, അപ്പോൾ ഈ പാക്ക് എന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പാക്ക് കൈകൊണ്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് കൈകൊണ്ട് ഇഷ്ടമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രഷോ സിന്തറ്റിക് ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇടാം. ബട്ട് ഞാൻ എപ്പോഴും ഫേസ് പാക്ക് കൈ വെച്ചിട്ട് തന്നെയാണ് ഇടുന്നത്. ചെവിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ, വേണമെങ്കിൽ അല്ല ശരിക്കും ചെവിയിലേക്ക് സ്പ്രെഡ് ചെയ്യണം എന്തായാലും, കാരണം അല്ലെങ്കിൽ ഫേസ് ഒരു കളർ ചെവി ഒരു കളറായിട്ടിരിക്കില്ലേ. അത് കഴിഞ്ഞ് നേരെ കഴുത്തിലേക്ക് ഇടാം. പിന്നെ ഈ ഓയിലി സ്കിൻകാർക്ക് ഇപ്പോൾ തൈര് ഇടുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തൈര് വേണമെങ്കിൽ ഒരു നുള്ള് മേ ബി ഒരു കുഞ്ഞു നുള്ള് തൈരെടുക്കാം. ഇനി തൈര് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പിഞ്ച് ഓഫ് എന്താണ് മിൽക്ക് പൗഡറോ അല്ലെങ്കിൽ 1 or 2 drops പാലൊഴിക്കുകയാണെങ്കിലും നല്ലതാണ്. ഇനി അതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ നീരും തക്കാളിയും തന്നെ മതിയാവും. ഒരുപാട് ഡ്രൈ സ്കിൻ സോറി ഓയിലി സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ പിന്നെയുള്ളത്, പിന്നെ കുറച്ച് ഡൗട്ട്സ് എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ചോട്ടിലിടണമെന്നാണ്. അത് ഞാൻ എന്ത് ഇടുകയാണെങ്കിലും കണ്ണിൻ്റെ ചോട്ടിലേക്കും കൂടി കയറ്റിയിടും. കാരണം എനിക്ക് അങ്ങനെ അലർജി അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഈ ഒരു നാച്ചുറൽ പ്രോഡക്ട്സിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണിൻ്റെ ചോട്ടിലേക്ക് ഇടാറുണ്ട്. ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇടണ്ട. പക്ഷേ കണ്ണിൻ്റെ ചോട്ടിലും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണത്, അവിടുത്തെ കറുപ്പൊന്ന് ശരിക്കും കുറയ്ക്കാനായിട്ട് ശരിക്കും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് പറഞ്ഞുള്ള ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണികൾക്ക് ഇത് ഈ ഒരു സ്കിൻ കെയർ റെജീം ഫോളോ ചെയ്യാമോ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ചെയ്യാമെന്ന് തന്നെയാണ്, പക്ഷെ എന്നാലും നമ്മുടെ ബാവുമാരുടെ കാര്യമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ മുതിർന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം സ്കിൻ കെയർ നമുക്ക് പിന്നെയും ചെയ്യാം, അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഈ ബാവുമാരെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുതിർന്ന ആളുകളുടെ അടുത്തോ അല്ലെങ്കിൽ എന്താണ് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അടുത്തോ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു 10 മിനിറ്റ്സ് ഈ പാക്ക് ഇങ്ങനെ വെക്കുകയാണ്. പിന്നെ ഉള്ളത്, ഞാൻ സ്ക്രബ്ബർ ഇട്ട് കഴിഞ്ഞ് വന്നിട്ട് മുഖം ഞാൻ ടവലുകൊണ്ട് ഒപ്പിക്കളയോ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒരു എയർ ഡ്രൈ ആണ്. കാരണം മുഖം വെറുതെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ഡ്രൈ ആകും, അത് പ്രത്യേകിച്ച് അങ്ങനെ ഡ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ബാക്കിയുള്ളത് നിങ്ങൾക്ക് കൈൻ്റെ പത്തിയിൽ വേണമെങ്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ടാനാവുന്ന ഒരു സംഭവം, ടാനാവുന്ന ഭാഗം ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ കയ്യിലേക്കും കൂടി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്നും ചെയ്യണ്ടല്ലോ. ഓക്കെ, പിന്നെയില്ല ഒരു കാര്യം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നതാണ്, ഈ DIY എന്നും ചെയ്ത് കഴിഞ്ഞാൽ ഫേസിന് മോശമല്ലേ എന്നുള്ളത്. അപ്പോൾ അതിന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് എൻ്റെ ലൈഫ് എന്നല്ല എൻ്റെ ഒരു റുട്ടീൻ തന്നെയാണ്. ഞാൻ എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, എത്രയോ വർഷമായിട്ട് ഞാൻ DIY ഡെയിലി ചെയ്യുന്നുണ്ട്.
ഓൾമോസ്റ്റ് എവറി ഡേ 7 days ഞാൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഇട്ട് പോയാലേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ ഫേസിലും സ്കിന്നിനും വലിയ പ്രശ്നമൊന്നുമില്ല. അത് മാത്രമല്ല, എന്താ പറയുന്നത്, അത്യാവശ്യം നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. വലിയ എന്താണ് വലിയതായിട്ട് ചുളിവോ അങ്ങനെ വലിയതായിട്ട് പാടോ ഒന്നുമില്ല. ഇപ്പോൾ ഈ വെരി റീസെൻ്റ്ലി വെയിൽ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഏജ് സ്പോട്ട് വന്നത്, അല്ലെങ്കിൽ വലിയതായിട്ട് പാടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സ്കിൻ കെയറിയാണെങ്കിൽ നോർമൽ ഇതിനേക്കാളും കുറച്ചും കൂടി വയസ്സാകുന്ന ആ സമയം വരെ നന്നായിട്ട് നിൽക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഏജ് അല്ലെങ്കിൽ എന്നെക്കാളും കൂടിയവരോ ഒക്കെയാണ്, അല്ലെങ്കിൽ എന്നെ ഒരു എന്തായാലും എപ്പോഴും ഒരു സ്കിൻ കെയർ റുട്ടീൻ ഉള്ളത് എപ്പോഴും വളരെ നല്ലതാണ്. ഒന്നും കെയർ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്, അത് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനിലേക്ക് ഞാൻ വിടുകയാണ്. അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നേരം വെക്കുന്നില്ല, ഒരു 10 മിനിറ്റ്സോളം ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തു, നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് അങ്ങനെ തുടച്ച് കളയുന്ന ഒരു ശീലമില്ല, എവിടെയെങ്കിലും പോകാനല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എയർ ഡ്രൈ തന്നെ ചെയ്യാനായിട്ട് വിടും. അപ്പോൾ ഇനി നമ്മളെന്തായാലും ഇത് ചെയ്തില്ലേ, എന്താ സ്റ്റീമൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ പോർസ് ഒക്കെ ഓപ്പൺ ആണ്. അപ്പോൾ ഇനി അതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഞാൻ ചെറിയൊരു ഐസ് ക്യൂബ് എടുക്കുകയാണ്. ഐസ് ക്യൂബ് എടുത്തിട്ട് ജസ്റ്റ് എവിടെയാണ് കൂടുതൽ പോർസ് ഉള്ളത് അവിടെ മാത്രം ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് ഞാനൊന്ന് ഒരസാണ്. ഇനി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഐസ് ക്യൂബ് ഡയറക്റ്റ്ലി ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആവശ്യം ഇല്ല, ആവശ്യമില്ല എന്നല്ല ചെയ്യുന്നത്, ഈ സൈനസും അങ്ങനെ അസുഖങ്ങളുള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കയ്യിലിങ്ങനെ ഇതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ പോർസ് ഉള്ള ഭാഗത്ത് ഒന്ന് അമർത്തി അമർത്തി കൊടുക്കുക. സോ അപ്പോൾ അതെന്തായാലും ആ ഒരു പോർസ് ഓപ്പൺ ആയത് സീലിനാവും. എനിക്കങ്ങനെ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡേയിലെ റുട്ടീൻ, നിങ്ങളിത് റിലീജിയസ്ലി ചെയ്യാം. ഇനി ഒരുപാട് നിങ്ങൾക്ക് ഡ്രൈനെസ്, ഇപ്പോൾ ഒരുപാട് ഡ്രൈ സ്കിൻ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് ബദാം ഓയിലോ എന്തെങ്കിലും ഓയിൽ, ഈവൻ വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല, ഈ വെള്ളം ഇരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഡ്രൈ ആണെങ്കിൽ മാത്രം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ഇന്ന് സ്കിന്നിനെ ലീവ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഇന്ന് കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.